ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പർഇന്റൻഡന്റ് പോലീസ്, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്ന വ്യക്തി ഏത് സമയത്തും പ്രതികളുടെ കൂടെയാണ്. താൻ എന്തുവാണോ തലയും വാലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? പ്രോസിക്യൂഷന് വേണ്ടിയും ഇരകൾക്ക് വേണ്ടിയും കേസ് നടത്തുന്ന സർക്കാരാണ്. എനിക്ക് അപ്പോഴേ തോന്നി സാറിനെ പത്രത്തിലാണെങ്കിലും അല്ലെ, സാറിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഒരു ഭയമാണ്. ഞാൻ അറിഞ്ഞു, മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. പക്ഷെ സത്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പഞ്ചഭാവോ, ഞാൻ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് തന്നെ ഇവിടെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനീയനായ ഭരതശ്രീ മമ്മൂട്ടി പറഞ്ഞത്, നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടരുത്. ഈ കേസ് സാറ് ഏറ്റെടുത്താൽ അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയും അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടുഞ്ഞാൻ. സാർ, ആ കേസ് ആരുടെ പ്രതികളുടെ കൂടെ ആയിരിക്കും വാതിലൂടെ നിന്നായിരിക്കും എടുക്കുന്നത്? ആർക്ക് വേണ്ടി ഹാജരാകണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് എന്റെ ഗുഡ് കോൺസൈൻസ് ആണ്. ഈ പിഞ്ചുകുട്ടിക്ക്, പിഞ്ചുകുട്ടിയെ പിച്ചി ചീന്തിയ കാബാലികിന് ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുമരണം, ഡെത്ത് പെനാൾട്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിനെ ഞാൻ നീതി നടപ്പാക്കാൻ പ്രോസിക്യൂഷനോടൊപ്പം, കുട്ടിയോടൊപ്പം, കുട്ടിയുടെ കുടുംബത്തോടൊപ്പമായിരിക്കും. ഇതുവരെ നിന്നെ ശപിച്ച നാവ് കൊണ്ട് ഇനിയുള്ള കാലം നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം മോനെ. ഞാൻ I said, oh, my God.